അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു സീ ഫുഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കൂന്തൽ റോസ്റ്റ് അല്ലെങ്കിൽ കണവ റോസ്റ്റ് എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിനു വേണ്ടി ഞാൻ ഒരു അര കിലോ കൂന്തൽ കഴുകി വൃത്തിയാക്കി ഒരു റിംഗ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തന്നെ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ ഫുഡ് ആയതുകൊണ്ട് വെളിച്ചെണ്ണ ആയിരിക്കും നല്ലത്. ഇതിലേക്ക് ഒരു 4 പച്ചമുളക് സ്ലിറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് ഇതൊന്ന് ചെറുതായിട്ട് വാടി വരട്ടെ. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സവാള ഒന്ന് വാടി വരണം. അതിനുവേണ്ടി നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അടുക്കി പിടിക്കാതെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. സവാള അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെ പച്ചമണം മാറണ വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ച കണവ ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 1/2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് പെപ്പറാണ്, അതായത് ചതച്ച കുരുമുളക്. കുരുമുളക് പൊടിയല്ല, ചതച്ച കുരുമുളക്. അത് തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കവർ ചെയ്ത് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാതെ. ഇത് ഓവർ കുക്കായാലും ഭയങ്കര റബ്ബറി ആയിപ്പോവും. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് ടൈം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ചതച്ച കുരുമുളകും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.